ഡീസൽ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിയന്ത്രണവുമില്ലാതെ ഇന്ധനവില കുതിച്ചു കയറുന്നു. ഇന്ധനവില വർധന തുടരുന്ന സാഹചര്യത്തിൽ പച്ചക്കറിയുടെ വിലയും ഉയരാൻ സാധ്യതയെന്നാണ് കമ്പോളങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. പച്ചക്കറി വില കൂട്ടേണ്ടി വരുമെന്ന് കച്ചവടക്കാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കോവിഡ് വ്യാപനവും തുടർന്നുള്ള ലോക്ക്ഡൌണും കഴിഞ്ഞ് വിപണികൾ ഉണർന്നു വരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ധനവില ഇരുട്ടടിയാകുന്നത്. സവാള വില ഒരു ഘട്ടത്തിൽ 100 മുകളിലേക്ക് പോയിരുന്നു. അതിനുശേഷം വില തിരികെ സാധാരണ നിലയിലേക്ക് എത്തിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. ക്രമാതീതമായി കുതിച്ചു കയറുന്ന ഇന്ധനവില സാധാരണക്കാരന്റെ ജീവിതത്തെ തകിടം മറിക്കുന്ന അവസ്ഥയിലാണ്. ഇന്ധനവിലയിൽ മാറ്റമുണ്ടായപ്പോൾ പച്ചക്കറി എത്തിക്കാനായുള്ള ലോറികളുടെ വാടകയും വാഹന ഉടമകൾ വർദ്ധിപ്പിച്ചു തുടങ്ങി. വാടക 2000 രൂപ വെച്ചാണ് അവർ വർദ്ധിപ്പിച്ചത്. ഈ നഷ്ടം നികത്താൻ പച്ചക്കറികളുടെ വില ഉയർത്തൽ മാത്രമാണ് വഴിയെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അതേസമയം പാചകവാതകത്തിനും വില ഉയരുന്നുണ്ട്. ഈ സാഹചര്യം സാധാരണക്കാരന്റെ ജീവിതം വീണ്ടും ദുരിതത്തിലാക്കുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ഇതിനു പുറമെ കർഷകരുടെ പ്രതിഷേധവും കൂടിയായതോടെ വിപണിയിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എത്താതായിട്ടുണ്ട്. ഈ അവസ്ഥയും വിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. വിപണിയിൽ ഉണ്ടാകുന്ന തിരിച്ചടി യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെയാണെന്നുള്ളതാണ് പ്രധാന വസ്തുത. അതേസമയം തുടർച്ചയായ 12-ാമത്തെ ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോൾ ലിറ്ററിന് 31 പൈസയും ഡീസൽ ലിറ്ററിന് 34 പൈസയുമാണ് കൂട്ടിയത്. കൊച്ചിയിൽ പെട്രോളിന് 90.36 രൂപയും ഡീസലിന് 85.05 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരത്ത് പെട്രോളിന് 92.07 രൂപയും ഡീസലിന് 86.61 രൂപയുമാണ് വില.